ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ അഭിഭാഷക കമ്മീഷൻ. വിമാനത്താവളം ആറന്മുള ക്ഷേത്രത്തെ ബാധിക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ അഭിപ്രായപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പരിപാവനതയെ ബാധിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, വലിയ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വരുന്നത്. വിമാനത്താവളം ഭാവി തലമുറയ്ക്ക് ഭീഷണിയാണെന്നും വിശ്വാസികളെ വികാരം വ്രണപ്പെടുത്തുമെന്നുള്ള വാർത്തകൾ പുറത്തുവരും. എന്താണ് ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? വിമാനത്താവള പദ്ധതിക്ക് എന്തുമാത്രം പ്രതികൂലമാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട്? തീർച്ചയായും, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് നേരത്തെ അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചിരുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനായിരുന്നു അഭിഭാഷക കമ്മീഷൻ. അഭിഭാഷക കമ്മീഷൻ ആറന്മുളയിൽ എത്തി ക്ഷേത്ര വിശ്വാസികൾ അടക്കം കാണുകയും ക്ഷേത്ര ഭരണസമിതി അടക്കം കാണുകയും ചെയ്തിരുന്നു. ഈ വിമാനത്താവളം വന്നാൽ അതെങ്ങനെ ക്ഷേത്രത്തെ ബാധിക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പഠന വിഷയം. ക്ഷേത്രത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നും ഒപ്പം തന്നെ കൊടിമരത്തിനും മറ്റും ഉയരം കുറയ്ക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള നിന്നുള്ള പ്രചാരണങ്ങളും സംശയങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ഷേത്രത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ വിമാനത്താവളം വരാൻ പോകുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുന്നുകൾ പൂർണ്ണമായും ഇടിച്ചു നിർത്തേണ്ടതായി വരും. ക്ഷേത്രത്തിന്റെ പരിപാവനതയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിലായിരിക്കും ഈ വിമാനത്താവളം വരിക. മാത്രവുമല്ല, ഈ ക്ഷേത്രത്തിലെ കൊടിമരമടക്കമുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നുള്ള സൂചനകളും പറയുന്നുണ്ട്. വിമാനത്താവളം വന്നാൽ ഈ കൊടിമരത്തിന് മുകളിൽ പ്രത്യേക ലൈറ്റുകളും മറ്റും സ്ഥാപിക്കേണ്ടതായിട്ട് വരും. മാത്രവുമല്ല, ഈ വിമാനത്താവളം വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കോടതി പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അഭിഭാഷക കമ്മീഷന്റെ ഈ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഏതാണ്ട് 200 പേജുള്ള ഈ റിപ്പോർട്ടിൽ നിരവധി ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പരിസരവാസികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിമാനത്താവളം ക്ഷേത്രത്തിന്റെ പരിപാവനതയെ ബാധിക്കുന്നതാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത് ഭാവി തലമുറയ്ക്ക് അത് ഭീഷണിയാണ്. പ്രത്യേകിച്ചും ആറന്മുളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആറന്മുളയുടെ വികസനത്തെ അത്ര ഉറക്കെ തന്നെ ഇത് ബാധിക്കുന്നതാണ്. ആറന്മുള ക്ഷേത്രവും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരും. അതിപ്പോഴത്തെ സ്ഥിതിക്ക് വളരെ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് വിശ്വാസികളുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആലോചിച്ച് വേണം ഈ വിമാനത്താവളം എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷന്റെ ശുപാർശ എന്നാണ് മനസ്സിലാകുന്നത്. റിപ്പോർട്ട് അല്പസമയം മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അതിന്റെ കൺക്ലൂഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ശ്രീജ, ജോഷി, എന്തുമാത്രം നിർണായകമാണ് ആറന്മുള വിമാനത്താവള പദ്ധതി വിവാദങ്ങൾക്കിടയിലും മുന്നോട്ട് പോകാൻ ആലോചിക്കുമ്പോൾ എന്തുമാത്രം നിർണായകമാണ് ഈ റിപ്പോർട്ട്? തീർച്ചയായും ഈ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് വളരെയധികം നിർണായകമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ KGS ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ഹർജികളും ഹൈക്കോടതിയിൽ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ നിർമ്മാണ ഘട്ടത്തിൽ മാറ്റം വരുത്തേണ്ടി വരുമോ, ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ കൊടിമരടക്കമുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയായിരുന്നു. അത്തരത്തിലുള്ള മാറ്റത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു KGS ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി ശ്രീ കെ ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ ബാബു, ഇപ്പോൾ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിമാനത്താവളം ഭാവി തലമുറയ്ക്ക് ഭീഷണിയാവുമെന്നും ഒപ്പം വിശ്വാസികളുടെ മുഴുവൻ വികാരത്തെ വ്രണപ്പെടുത്തുമെന്നുമൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനോ ആറന്മുള ക്ഷേത്രത്തിന് ഒരു പോറലേൽപ്പിക്കാനോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരിക്കലും കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. എല്ലാ വ്യവസ്ഥകളും പാലിച്ച് എല്ലാ അംഗീകാരവും കിട്ടി വന്നാൽ എയർപോർട്ട് നിർമ്മിക്കുന്നതിന് ഗവൺമെന്റ് അനുകൂലമായിരിക്കും. മറിച്ച് ഇപ്പൊ കോടതി എതിരായിട്ട് ഉള്ളൊരു നിലപാടെടുത്തത്, അതല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് ആ കാര്യത്തിൽ പുനരാലോചന നടത്തേണ്ടി വരും. പക്ഷേ ഈ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു 17 അനുമതി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കൊടുത്തതാണ്, നെഗത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്ന് നടന്നതാണ്. ഞങ്ങൾ വന്നിട്ട് അത് ക്യാൻസൽ ചെയ്തില്ല. ഇപ്പൊ എം എ ബേബി പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റ് പറ്റി, അതുകൊണ്ട് ഈ ഗവൺമെന്റ് അത് ക്യാൻസൽ ചെയ്യണമെന്നാണ്. അങ്ങനെയുള്ള നിലപാട് ഞങ്ങൾക്കില്ല. അതേസമയത്ത് ആറന്മുള ക്ഷേത്രത്തിന്റെ പരിപാവനതയെ ബാധിക്കുന്നതോ വിശ്വാസികളുടെ ആറന്മുള ക്ഷേത്രത്തിൽ ഉള്ള വിശ്വാസത്തിന് എന്തൊക്കെ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെന്റ് അനുകൂലമല്ല. പക്ഷേ ശ്രീ കെ ബാബു, മനസ്സിലാവാത്തത് ഇതാണ്. 200 പേജുള്ള റിപ്പോർട്ടാണ്, അവിടെയുള്ളവരുടെയും വിദഗ്ധരെയും ഒക്കെ കണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണിത്. ഇത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ UDF സർക്കാരായാലും അതിനു മുമ്പിലുള്ള LDF സർക്കാരായാലും നിങ്ങളൊന്നും ഇത്തരം കാര്യങ്ങൾ കാണാതെ പോയതെന്തേ? അല്ല, ഇത്തരം ഈ റിപ്പോർട്ടൊന്നും ഞങ്ങൾ കണ്ടതല്ല.
റിപ്പോർട്ട് അല്ല ഞാൻ ചോദിച്ചത്, ഈ ഫാക്ടുകളാണ്. ഇത് എന്തായാലും എപ്പോഴും നിലനിൽക്കുന്ന ഫാക്ടുകളാണല്ലോ ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനകത്ത് കാര്യമായ അനുമതികളും ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആകെ തീരുമാനിച്ചിട്ട് ഡിനോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് നോട്ടിഫൈ ചെയ്ത ഭൂമി ഡിനോട്ടിഫൈ ചെയ്ത് എക്സ്റ്റൻഡ് എയർപോർട്ടിന് അത്രയും വേണ്ട എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ അവിടെ അവരുടെ കയ്യിലുള്ള റവന്യൂ ലാൻഡ് തിരിച്ചെടുക്കണം, അതല്ലെങ്കിൽ അവർ അതിന് പകരം സ്ഥലം തന്നെ തീരുമാനിച്ചു. അതല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആറന്മുള ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ വിശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലോ ക്ഷേത്രത്തിന്റെ പരിപാലനതയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്ന വിധത്തിലോ ഒരു തീരുമാനവും ഗവൺമെന്റ് എടുക്കില്ല. അപ്പൊ എന്തായാലും ഹൈക്കോടതി നിയോഗിച്ച ഈ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് മാനിക്കുക തന്നെ ചെയ്യും സർക്കാർ? അല്ല, ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ മാനിക്കും. നന്ദി ശ്രീ കെ ബാബു പ്രതികരിച്ചതിന്. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരീഷ്, നിങ്ങളൊക്കെ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അംഗീകാരമാണ് ഈ ഹൈക്കോടതിയുടെ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് കരുതുന്നോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം കേരള ഹൈക്കോടതിയിലെ ഒന്നര വർഷത്തോളമായി ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ നിരവധി കേസുകൾ വന്നിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു തരത്തിലും ഇതിനകത്ത് ഒരു അനുകൂല തീരുമാനം സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇല്ലീഗാലിറ്റി പെർപെച്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, കമ്പനിയെ ഇല്ലീഗാലിറ്റി ചെയ്യുന്നതിന് വീണ്ടും അനുവദിക്കുന്ന തരത്തിലാണ് ആ സമയത്തൊക്കെ വളരെ ഒരു ഡിലേ ടാറ്റിക്സ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കറിയാം ഈ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവുകയും, നമുക്കറിയാമല്ലോ ഹൈക്കോടതിക്ക് നേരിട്ട് തെളിവുകൾ സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അഭിഭാഷക കമ്മീഷനിലൂടെ ഈ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഹൈക്കോടതി നടത്തുന്നത്. അപ്പോൾ ദേവസ്വം ബെഞ്ചിൽ ഈ കേസ് വരികയും ആദ്യം തന്നെ ദേവസ്വം ഓംബുഡ്സ്മാൻ തന്നെ ഈ കാര്യത്തിലുള്ള ആശങ്ക പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ഈ അഭിഭാഷക കമ്മീഷനെ വയ്ക്കുന്നു. അഭിഭാഷക കമ്മീഷൻ സ്ഥലം സന്ദർശിച്ച് രണ്ട് കൂട്ടരെയും കേട്ട് അതിനകത്ത് വസ്തുതകൾ ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ്. ആ ഫാക്ടുകൾ ഇത്രയും കാലമായി പരിസ്ഥിതി പ്രവർത്തകർ മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം എം എൽ എമാർ വരെ പറഞ്ഞ സത്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും വളരെ ഗൗരവമായി കോടതി ഇതിനെ കാണുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കോടതിയിൽ നിലവിലുള്ള കേസുകളിലൊക്കെ വളരെ നിർണായകമാകും ഈ ഒരു റിപ്പോർട്ട് എന്ന് തന്നെ കരുതാമല്ലേ? ഇല്ല, മറ്റ് കേസുകളിൽ ഇത് നിർണായകമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കേസ് ദേവസ്വവുമായി മാത്രം ബന്ധപ്പെട്ട കേസാണ്. അതുമായി ബന്ധപ്പെട്ട ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എങ്ങനെയൊക്കെ ഈ കേസ് ബാധിക്കുന്നു, ഈ വിമാനത്താവള പദ്ധതി ബാധിക്കുന്നു, അതിന്റെ ഇല്ലീഗാലിറ്റീസ് എത്രത്തോളമാണ് ഈ എക്സ്ട്രാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് എന്ന തലത്തിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ കേസിന്റെ ജൂറിസ്ഡിക്ഷൻ. പക്ഷേ ഈ കേസിൽ ഒരു വിധി നിർണായകമായി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് മറ്റു കേസുകളെ സ്വാധീനിക്കും. ഞാൻ ഒരു സത്യം തുറന്നു പറയാം, ഞങ്ങൾ പേടിക്കുന്നത് ഈ ബെഞ്ചിന്റെ തന്നെ ആയുസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ, തെറ്റായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ കേസിൽ ആദ്യം മുതൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ പല സ്ഥലത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീതിയുക്തമായി ഈ ദേവസ്വം ബെഞ്ച് ഈ കേസ് തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും മറ്റു കേസുകളിൽ കൂടി കമ്പനി ഉയർത്തിയ തെറ്റായ വാദങ്ങൾ, കള്ളങ്ങൾ, കള്ള അഫിഡവിറ്റുകൾ എല്ലാം തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കും. അത് ആ തരത്തിൽ ഈ ബെഞ്ച് മുമ്പോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹരീഷ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ സുഗതകുമാരി ടീച്ചർ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ടീച്ചർ, നിങ്ങളൊക്കെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അഭിഭാഷക കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുവരെ ബാക്കിയുള്ള സർക്കാരുകൾക്കൊന്നും അതൊന്നും കണ്ട് ബോധിച്ചിരുന്നില്ല. ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഇതൊക്കെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്, ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുത്താൻ പോകുന്നു. എന്ത് തോന്നുന്നു, ഇപ്പോഴെങ്കിലും ചെറിയ പ്രതീക്ഷ തോന്നുന്നുണ്ടോ ടീച്ചർ? അല്ല, പ്രതീക്ഷ ഒരിക്കലും മനസ്സിൽ അസ്തമിച്ചിട്ടില്ല. ഇത്രയും അന്യായമായ ഒരു കാര്യം കേരളത്തിൽ നടക്കുമെന്നും അതിനെല്ലാവരും കൂട്ടുനിൽക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ ഈ ഒരു അന്തിമ സമരമാണ് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് ഫെബ്രുവരി മുതൽ അവിടെ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ്. മാത്രമല്ല, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് ആദ്യം മുതൽ, അതായത് 2003 മുതൽ ഇതേ സംബന്ധിച്ച് നടന്നിട്ടുള്ള എല്ലാ നിയമലംഘനങ്ങളും എല്ലാ രേഖകളും എല്ലാ കത്തുകൾ എഴുത്തുകുത്തുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഇതിനെയാണെങ്കിലും ബാധിക്കുന്ന സർവ കാര്യങ്ങളും പരിശോധിച്ച് ഒരു തീരുമാനം എടുക്കണം, ജുഡീഷ്യൽ കമ്മീഷനെ ഉടൻ തന്നെ നിയോഗിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതിന് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് അത് കിട്ടിയോന്ന് പോലും ഞങ്ങളെ അറിയിച്ചിട്ടില്ല, ഒരു അക്നോളജ്മെന്റ് ഉണ്ടായിട്ടില്ല. ഇത്
പരിസ്ഥിതിയെ മാത്രം ബാധിക്കുന്നതല്ല, ഒരു പൈതൃക ഗ്രാമത്തിന്റെ അതിന്റെ പരിപാവനതയും ബാധിക്കുന്നതാണെന്ന് എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു. ക്ഷേത്രത്തിന് എവരുടെ ആദ്യം ഒരു കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, അതിൽ 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സാംസ്കാരിക പ്രാധാന്യമുള്ള യാതൊരു സ്ഥാപനവും ഇല്ലാന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആറന്മുള ക്ഷേത്രം ഇപ്പൊ എവിടെയാണ്? എയർപോർട്ട് അതോറിറ്റി എഴുതിയിട്ടുണ്ട് കൊടിമരത്തിന്റെ ഹൈറ്റ് കൂടുതലാണെന്നും അത് കുറയ്ക്കണമെന്നും ചുവന്ന കത്തി വിളക്ക് വേണമെന്നും ഒക്കെ. ഇതൊക്കെ മനുഷ്യന് ഒരു കാലത്തും ബോധ്യപ്പെടാൻ ഒക്കാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും, ഇതൊക്കെ എല്ലാവരും മിണ്ടാതെ സമ്മതിച്ചു കൊടുക്കും, ഒരു സർക്കാർ ഇതിലൊക്കെ പോയി ഷെയർ എടുക്കും എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അഭിഭാഷക കമ്മീഷനോട് നന്ദി പറയുന്നു, ഇക്കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങും എന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ടീച്ചർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തെറ്റുപറ്റിപ്പോയി എന്ന് കഴിഞ്ഞ ദിവസം ശ്രീ എം എ ബേബി പറയുന്നുണ്ടായിരുന്നു. കെ ബാബു പറയുന്നത് ഇത്രയും അനുമതി കൊടുത്ത ശേഷം തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരൽ നിർത്തി എന്താണ് വസ്തുത എന്ന് കണ്ണു തുറന്ന് കാണാൻ ഇത്തരം ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഒരു റിപ്പോർട്ട് മാത്രം പോരാ, എനിക്ക് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു നിർബന്ധം തോന്നുന്നത് പാരിസ്ഥിതികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഈ വിധത്തിൽ ക്ഷേത്രത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, പൈതൃക ഗ്രാമത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെ മാത്രം പോരാ, ഇതേ സംബന്ധിച്ച് നടന്നിട്ടുള്ള നിയമലംഘനങ്ങൾ, വഴിവിട്ട് എന്തെല്ലാം ആരെല്ലാം ചെയ്തു, വഴിവിട്ട് എന്തെല്ലാം ആരെല്ലാം ചെയ്തു, ഏതെല്ലാം വിധത്തിൽ സർക്കാരുകളെ, കേന്ദ്രത്തെയും നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു, എന്തെല്ലാം തിരിമറികളിലൂടെ നടന്നു, എന്തെല്ലാം അഴിമതികളിലൂടെ നടന്നു, ഇതെല്ലാം വെളിയിൽ വരേണ്ടതുണ്ട്. അല്ലാതെ ഒരു സ്വകാര്യ വിമാനത്താവള കമ്പനിക്ക് ഇത്ര വലിയ ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഈ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മുൻമന്ത്രി RSP നേതാവുമായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, കഴിഞ്ഞ LDF സർക്കാരും ഇപ്പോഴത്തെ UDF സർക്കാരും ഒന്നും കാണാത്ത കുറെ കാര്യങ്ങൾ അഭിഭാഷക കമ്മീഷന്റെ 200 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും അത്തരം വിവരങ്ങൾ പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. സുഗതകുമാരി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ നിയമം ലംഘിച്ചുകൊണ്ടും ചട്ടം ലംഘിച്ചുകൊണ്ടും ഒരു സ്വകാര്യ വിമാന കമ്പനിയുടെ മൂലധന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഇടപെടലിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ ശിക്ഷിക്കുന്നതിൽ ഒരു അപാകതയും ഒരു തെറ്റുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയുടെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് അഭിഭാഷക കമ്മീഷനെ ഈ കാര്യത്തിൽ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ആ അഭിഭാഷക കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഉള്ളടക്കം എന്ത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല. ഏതായാലും ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഒക്കെ ഭംഗം വരുമെന്നും അതുപോലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും പലരും ഒക്കെ സഹായിച്ചു എന്നൊക്കെ ഉള്ളതായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് ഗൗരവത്തോടുകൂടി ഹൈക്കോടതി തന്നെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഹൈക്കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ തന്നെ നേരിൽ പോയി ഈ വസ്തുതകൾ ആകെ പരിശോധിച്ചതിന് ശേഷം കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന നിലയിൽ തീർച്ചയായും അതിന് പ്രാധാന്യമുണ്ട്, ഗൗരവമുണ്ട്. ഹൈക്കോടതി ഈ കാര്യത്തിൽ വളരെ പ്രൊയാക്റ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. KGS കമ്പനി അടക്കം KGS കമ്പനിയുടെ വക്കാലത്തുമായി ഇന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ വാദമുഖങ്ങളെയും അപ്രസക്തമാക്കുന്ന നിലയിലാണ് അഡ്വക്കേറ്റ് കമ്മീഷന്റെ കണ്ടെത്തൽ. കാരണം കിറ്റ്കോ തന്നെ പരസ്യമായി പറഞ്ഞു, സംസ്ഥാനത്തിന്റെ ഒരു പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള കിറ്റ്കോ പോലും പറഞ്ഞു ഞങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കളമായി കൃത്രിമമായി രേഖകൾ ചമക്കുകയായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷവും അതിന്മേൽ പോലും ഒരു നടപടി പോലും സ്വീകരിക്കാത്ത ഈ സംസ്ഥാന ഗവൺമെന്റാണ് ഈ നിയമലംഘനം നടത്തി, ചട്ടലംഘനം നടത്തിക്കൊണ്ട് ഒരു കമ്പനി വിമാനത്താവളം ആരംഭിക്കുമ്പോൾ ആ കമ്പനിയിൽ 10% ഷെയർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദി തീർച്ചയായിട്ടും ഈ സംസ്ഥാന ഗവൺമെന്റാണ്. നിയമവാഴ്ചയും ചട്ടവും ഇതൊന്നും
ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എന്ന നിലപാടാണ് ആറന്മുള വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ശ്രീ ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അത്രയൊന്നും വൈദഗ്ധ്യം ഇല്ലാതെ തന്നെ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് 10 കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യേകിച്ച് പൈതൃകമായി പ്രാധാന്യമുള്ള ഒന്നുമില്ല എന്ന രീതിയിലൊക്കെ ഏറ്റവും പ്രാഥമികമായി വരേണ്ട ചില വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഒരു വിമാനത്താവളം പോലെ വലിയൊരു സ്ട്രക്ചർ വന്നാൽ സ്വാഭാവികമായി, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നു പമ്പാ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാവും, ക്ഷേത്രത്തെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഗോപുരം പഴയതാണ് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ ഒരു വിദഗ്ധ സമിതി ഒന്നും വേണ്ട, ഒരു സാമാന്യ യുക്തിക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കാണാതെ പോയത് LDF സർക്കാരിന്റെ ഭാഗത്തും വീഴ്ചയില്ലേ? തീർച്ചയായിട്ടും LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സഖാവ് MA ബേബിയും മുല്ലക്കര രത്നാകരനും നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ നേരത്തെ തന്നെ ആറന്മുളയിൽ തന്നെ നടന്നിട്ടുള്ള വിശദീകരണ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിമാനത്താവളത്തെ, ആറന്മുള വിമാനത്താവളത്തെ ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും, തത്വത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ അന്ന് അംഗീകാരം കൊടുത്തതെങ്കിൽ പോലും അതുപോലും ശരിയായില്ല, LDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിൽ ഒരു മടിയും ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഞങ്ങൾ തുറന്ന് വളരെ നേരത്തെ തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തെറ്റ്, ഒരു പോരായ്മ, പിഴവ് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി, അതുകൊണ്ട് വർദ്ധിത ശക്തിയോടുകൂടി ഞങ്ങളത് തുടരും, അത് പിഴവാണ് എന്ന് UDF ഗവൺമെന്റ് സമ്മതിച്ചുകൊണ്ട് അത് തുടരുമെന്ന് പറയുന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു സമീപനം. അന്നത്തെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം VS പറഞ്ഞതുപോലെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഈ വിമാനത്താവളം ആരംഭിക്കുന്നത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, കൃത്രിമമായിട്ടുള്ള രേഖകൾ ചമച്ചുകൊണ്ടാണ്, കളവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ട് പോലും വ്യാജമായിട്ടുള്ള കളവായ വിവരങ്ങൾ വസ്തുതാവിരുദ്ധമായി സമർപ്പിച്ചുകൊണ്ടാണ്. ഈ രൂപത്തിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനെയാണ് സത്യത്തിൽ എതിർക്കുന്നത്. പാരിസ്ഥിതിക ആഘാതമില്ലാതെ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ഒരു വിമാനത്താവളം നമ്മുടെ പ്രദേശത്ത് സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല, വിയോജിപ്പുമില്ല. അപ്പൊ ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വകാര്യ മൂലധന ശക്തിക്ക് വേണ്ടി നിയമം വഴിമാറുന്നു, ചട്ടം വഴിമാറുന്നു, ഭരണകൂടം അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നു, ഇത്രയും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതാണ് അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ ഒരുപാട് വസ്തുതകൾ പുറത്തു വരുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF ആയാലും UDF ആയാലും ഈ കാര്യത്തിൽ ആരെങ്കിലും ബോധപൂർവമായി നിയമവിരുദ്ധമായി ഒരു കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി നിയമവിരുദ്ധമായി അധികാരം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കണം. ഹൈക്കോടതി ആ കാര്യത്തിൽ സ്വമേധയാ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. ഇപ്പോൾ CPM പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി R. അനന്തഗോപൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനന്തഗോപൻ, കഴിഞ്ഞ ദിവസം MA ബേബി പറഞ്ഞു ഞങ്ങളുടെ സർക്കാരിന് ചില വീഴ്ചകൾ പറ്റിയെന്ന്. ഇപ്പോൾ ഈ അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രാഥമികമായ ആർക്കും മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് അന്ന് LDF സർക്കാർ കാണാതെ പോയത്. അത് തന്നെയല്ലേ സത്യത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്? ഇപ്പോൾ UDF സർക്കാരിന്റെ പഴി കേൾക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചത് അതല്ലേ? അതൊരു ശരിയായ നിഗമനമല്ല. അത് ഇത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ട് എന്ന് MA ബേബി പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ആ വീഴ്ച എന്ന് പറയുന്നത് വിമാനത്താവളത്തിന് പ്രാഥമികമായ ഒരു അനുമതി തത്വത്തിൽ നൽകി എന്നത് മാത്രമാണ് ഒരു വീഴ്ച എന്ന് പറയുന്നത്. അത് പ്രാഥമിക അനുമതി നൽകുമ്പോൾ ഒരു പഠനവും നടത്തിക്കൊണ്ടല്ല പ്രാഥമിക അനുമതി നൽകേണ്ടത്. പ്രാഥമിക അനുമതി നൽകിയത് ഒരു പ്രപ്പോസൽ, പ്രൊജക്ട് പ്രപ്പോസൽ വന്നു, ആ പ്രപ്പോസലിന് ഒരു അനുവാദം കൊടുത്തു. എങ്ങനെ പറയാൻ കഴിയും ആറന്മുള പോലെ വളരെ ചെറിയൊരു പ്രദേശം, വളരെ പൈതൃകമായി പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശം, അവിടെ ഇങ്ങനെ ഒരു വലിയ പദ്ധതി വരുന്നത് തീർച്ചയായും ആ ഗ്രാമത്തെ, അതിന്റെ പൈതൃകത്തെ ബാധിക്കില്ലേ? ഞാനത് പറയാം. അതായത് ഒരു വിമാനത്താവളത്തിന് അനുമതി കൊടുക്കൽ എന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള അനുമതി ലഭ്യമാകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിലും അതിന്റെ മന്ത്രാലയങ്ങളിൽ നിന്നുമാണ്. ഇവിടെ ഒരു പ്രാഥമികമായ അനുമതി മാത്രമാണ്. പ്രാഥമിക അനുമതി നടത്തുമ്പോൾ എല്ലാ പഠനങ്ങളും നടത്തിക്കൊണ്ടല്ല പ്രാഥമിക അനുമതി നൽകുന്നത്. നിയമലംഘനങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിലല്ലയോ? നിയമലംഘനങ്ങൾ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം വസ്തു പേരിക്കൂട്ടി കൊടുത്തത് മിച്ച ഭൂമിയാണെന്ന് കണ്ട ഏറ്റെടുത്ത ഭൂമി പേരിക്കൂട്ടി കൊടുക്കുക, മ്യൂട്ടേഷൻ ഇഫക്ട് ചെയ്യാൻ അനുവാദം കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രിയുമല്ലേ?
ആ തരത്തിൽ എല്ലാ നിയമങ്ങളും ഇപ്പോ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അയച്ച റിപ്പോർട്ടുകളിലെല്ലാം കള്ള റിപ്പോർട്ടുകളല്ലേ അയച്ചിട്ടുള്ളത്. പക്ഷേ ശ്രീ ആനന്ദഗോപൻ, ഒരു കാര്യം, ആദ്യം തന്നെ ഈ നിങ്ങളെ പോലെ പത്തനംതിട്ട ജില്ലയെ കുറിച്ച്, ആറന്മുളയെ കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന നേതാക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക അനുമതി നിഷേധിച്ചെങ്കിൽ ഇതിലൊന്നും പോവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തന്നെ ഈ പദ്ധതി ഡ്രോപ്പ് വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ? അല്ല, പ്രാഥമിക അനുമതി എന്ന് പറഞ്ഞാൽ ആറന്മുളയിലെ നെൽവയൽ നികത്തി വിമാനത്താവളം സ്ഥാപിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. അവിടെ കുടിയിറക്ക് നടത്തി വിമാനത്താവളം നടത്താൻ അനുമതി കൊടുത്തിട്ടില്ല. അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് അനുമതി കൊടുക്കാൻ അനുമതി നൽകിയിട്ടില്ല. അവിടെ കൊടിമരത്തിന്റെ ആറന്മുള ക്ഷേത്രത്തിന്റെ പൈതൃക വളരെ പുരാതനമായിട്ടുള്ള ആറന്മുള ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ഉയരം കുറയ്ക്കണം, അതുപോലെ തന്നെ ഗോപുരത്തിന്റെ വലിപ്പം വ്യത്യാസം വരുത്തണം. ഈ തരത്തിലുള്ള ആൽമരം അവിടെ വർഷങ്ങളായി നിൽക്കുന്ന ആറന്മുള ജംഗ്ഷനിലെ ആൽമരം മുറിച്ചു മാറ്റണം. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വിമാനത്താവളം എന്നുള്ളത്. അതിന്റെ ഭൂമിയെ സംബന്ധിച്ച് തന്നെ തീർച്ചയായും ഞാൻ ഇപ്പോൾ മടങ്ങിയെത്താം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബുകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷിബു, ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ഇനി നോക്കേണ്ടത്, ഇങ്ങനെ ഒരു അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ചെല്ലുന്നു, ഇനി എന്താണ് ഈ കെ ജി എസ് ഗ്രൂപ്പിന്റെ വിമാനത്താവളത്തിന്റെ ഭാവി? ഇതെന്തുമാത്രം ഈ പദ്ധതിയെ ഈ റിപ്പോർട്ട് ബാധിക്കും? ശ്രീജ, വളരെ നിർണായകമാണ് അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് എന്നുള്ളത് പറയേണ്ടി വരും. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് വന്ന സമയത്താണ് അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. അവിടെ ആചാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച സമയത്താണ് തീർച്ചയായിട്ടും ഇത് ക്ഷേത്രത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷനിലൂടെ ഹൈക്കോടതി അറിയാൻ ശ്രമിച്ചത്. അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് ആറന്മുള വിമാനത്താവള പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. ഈ പദ്ധതി കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു, കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ആറന്മുള ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരം, ആറന്മുള ക്ഷേത്രത്തിന് ഒരുപക്ഷെ പമ്പ നദിയുടെ എല്ലാ ഇരുകരകളിലുമുള്ള ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ആറന്മുള വിമാനത്താവള പദ്ധതിയെ സംബന്ധിച്ച് കാണേണ്ടി വരും. ഷിബു, രണ്ട് സർക്കാരുകൾക്കും പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒരുപാട് അനുമതികൾ രണ്ട് സർക്കാരിന്റെ കാലത്തുമായി നടന്നിട്ടുണ്ട്. അവർ നടത്തിയ പഠനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വിദഗ്ധ സമിതികൾക്ക് എന്തുമാത്രം തിരിച്ചടിയാണ്? പ്രത്യേകിച്ച് വളരെ പ്രാഥമികമായ കാര്യം മുതൽ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പമ്പാ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നത് തൊട്ട് പഴയ ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴും എന്നത് വരെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ ഇരു സർക്കാരുകൾക്കും, കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും, എന്തുമാത്രം അപമാനമാണ് ഈ റിപ്പോർട്ട്? ശ്രീജ, ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇരു സർക്കാരുകൾക്കും തീർച്ചയായിട്ടും തിരിച്ചടി തന്നെയാണ് അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടെന്ന് പറയുന്നത്. ഏത് സർക്കാരിൻ്റെ കാലത്ത് നിലനികത്തിയാലും പ്രാഥമികമായിട്ടുള്ള തത്വത്തിലുള്ള അനുമതി നിയമവിധേയമായിട്ടാണ് എന്ന് ഇടതു സർക്കാരിൻ്റെ സമയത്ത് പറയുന്നെങ്കിൽ കൂടിയും അന്ന് തണ്ണീർത്തട സംരക്ഷണ നിയമം അടക്കമുള്ള കാര്യങ്ങളുടെ ലംഘനം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഇപ്പോഴും നിലവിലുള്ള KLU ഓർഡറുടെ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. തത്വത്തിലുള്ള അനുമതി നൽകി. അതിനുശേഷം ഇടതു സർക്കാരിൻ്റെ സമയത്ത് ആറന്മുള MLA നൽകിയ കത്തിൻ്റെ മേലിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ നിർമ്മാണം തുടങ്ങത്തക്ക വിധം ഭൂമി കൈമാറ്റത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് വിവരം അറിയിക്കുക എന്ന നിലയിൽ പത്തനംതിട്ട കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ താഴെത്തട്ടിൽ നിന്ന് ഭൂമി കൈമാറ്റം സാധ്യമല്ല എന്ന നിലയാണ് വന്നത്. ആ നടപടിക്രമങ്ങളുടെ തുടർച്ചയെന്നോണം ഇടതു സർക്കാർ ചെയ്തു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് UDF സർക്കാരിൻ്റെ സമയത്ത് ഭൂമി കൈമാറ്റത്തിനുള്ള നടപടികളെല്ലാം എടുത്തു. ഭൂമി കൈമാറ്റത്തിന് പോക്കുവരവടക്കമുള്ള നടപടികൾ എടുത്തത് ഇടതു സർക്കാരിൻ്റെ സമയത്താണ്. തണ്ണീർത്തടങ്ങൾ അവിടെ ഇല്ല എന്ന റിപ്പോർട്ട് കേന്ദ്രത്തെ അറിയിക്കുന്നത് UDF സർക്കാരിൻ്റെ സമയത്താണ്. ഈ നിലയിൽ നോക്കുമ്പോൾ നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാതെയോ അതല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചോ അനുമതി കൊടുത്ത രണ്ടു സർക്കാരുകൾക്കും അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് ഒരു തിരിച്ചടി തന്നെയാണ്. ജോഷി കുര്യൻ കൊച്ചിയിൽ നിന്നും കൂടി ചേരുന്നുണ്ട്. ജോഷി, ഇത് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. നിരവധി കേസുകൾ KGS ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്, ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുണ്ട്. ഇത് ഏത് രീതിയിൽ ഹൈക്കോടതിയിലുള്ള കേസുകളെ ബാധിക്കും, അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായും ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ ഒക്കെ തന്നെ ഭാവിയിലേക്കുള്ള പോക്കിന് ഒരു അടിസ്ഥാനം എന്ന നിലയിലേക്ക് അഭിഭാഷക കമ്മീഷനെ കാണേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അവിടെ പോയി കാര്യങ്ങൾ നേരിട്ട് പഠിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളും കേസുകളും വരുമ്പോൾ ഈ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് സ്വാഭാവികമായും നിർണായകമാവും. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കോടതി നേരിട്ട് കാണുന്നതിന് സമാനമാണ് ഇത്തരത്തിൽ അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചൊരു റിപ്പോർട്ട് വാങ്ങിയത് വഴി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആറന്മുള വിമാനത്താവളം ഫലത്തിൽ വേണ്ട എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അത് അവിടുത്തെ പരിസ്ഥിതിയെയും ക്ഷേത്രാചാരങ്ങളെയും എല്ലാം തന്നെ പൂർണ്ണമായി ബാധിക്കും, അതുകൊണ്ട് അത് വേണ്ട എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ 320-ഓളം പേജുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ വിമാനത്താവളം വന്നാൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് ആറന്മുളയിൽ. അതായത് അവിടെയുള്ള പാടങ്ങൾ മുഴുവൻ നികത്തേണ്ടതായി വരും. അത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആറന്മുളയുടെ പരിസ്ഥിതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചുറ്റുമുള്ള കുന്നുകൾ, വലിയ കുന്നുകൾ, നാലുപാടുമുള്ള കുന്നുകൾ ഇടിച്ചു നിരത്തേണ്ടതായി വരും വിമാനത്താവളത്തിന് വേണ്ടി. അത് പരിസ്ഥിതിയെ മാത്രമല്ല അവിടുത്തെ വിശ്വാസത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ കുന്നുകളിലാണ് ഈ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദൈവങ്ങൾ കുടിയിരിക്കുന്നത് എന്നാണ് അന്നാട്ടുകാരുടെ വിശ്വാസം, വിശ്വാസികളുടെ വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തെ പോലും വ്രണപ്പെടുത്തുന്ന രീതിയിലാവും ഈ വിമാനത്താവളം വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. അതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് അഭിഭാഷക കമ്മീഷൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. വലിയ തോതിലുള്ള ശബ്ദമലിനീകരണത്തിന് സാധ്യതയുണ്ട്. വിമാനങ്ങൾ ഉയർന്നു പോകുകയും താഴുകയും ചെയ്യുന്നത് വഴി അത് ക്ഷേത്രാചാരങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ക്ഷേത്രങ്ങളുടെ വിശ്വാസത്തെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. ആറന്മുള ക്ഷേത്രത്തിന്റെ പരിപാവനതയെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ വ്രണപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കെ ജി എസ് ഗ്രൂപ്പ് പറഞ്ഞിരുന്നത് ആറന്മുള ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകളിൽ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണി ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. അതേക്കുറിച്ച് അഭിഭാഷക കമ്മീഷൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് അത് തന്ത്രവിധികൾക്ക് എതിരാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുകളിൽ ഈ ലൈറ്റ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം വളരെ പഴയതാണ്. ഈ വിമാനം ഉയർന്നു പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന വഴി ഗോപുരം ഇടിഞ്ഞു വീഴുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആറന്മുളയിൽ ഇപ്പോഴത്തെ നിലയിൽ വിമാനത്താവളം വേണ്ട. അത് പരിസ്ഥിതിക്കും ക്ഷേത്രാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാം തന്നെ കോട്ടം വരുത്തുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ചിരിക്കുന്നത്. ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആറന്മുള പൈതൃക ഗ്രാമ സംരക്ഷണ സമിതിയുടെ ഇന്ദുചൂടൻ ചേരുന്നു. ശ്രീ ഇന്ദുചൂടൻ, നിങ്ങളൊക്കെ ദീർഘനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. ഇത് നിങ്ങളുടെ വാദങ്ങളെ ശക്തിപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ സമരത്തിന് ശക്തി പകരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവോ? ഏതെങ്കിലും രീതിയിൽ ഹൈക്കോടതിയിലുള്ള കേസുകൾ, പ്രത്യേകിച്ച് മുന്നോട്ടുള്ള ഈ വിമാനത്താവളത്തിന്റെ പോക്കിനെ ഇത് തടസ്സമാവുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ളൊരു വിധി പകർപ്പാണ് ഇപ്പോൾ ഈ അഭിഭാഷക കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും പറയുന്നത് ഈ വിശ്വാസം, ജനവാസം, വെള്ളം കൂടി, നാടുവിട്ടു പോവുക, ഇങ്ങനെയുള്ള 4 കൂട്ടം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഒരു വിമാനത്താവളം വേണോ വേണ്ടായോ എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, പക്ഷേ ജനം തിങ്ങിപ്പാർക്കുന്നു. വിശ്വാസങ്ങൾക്ക് അതീതമായ വിശ്വാസങ്ങൾ നിലനിർത്തുന്ന 5 വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഒന്നായ ആറന്മുള, ഈ ആറന്മുള ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം നിലനിൽക്കുന്ന 4.5 ഏക്കർ മാത്രമല്ല, ഒരു ഈ വിശ്വാസത്തിൽ പറയുന്നത് 4 മലകൾ ഇതിനെ കാവൽ നിൽക്കുന്നതാണ്. കിഴക്ക് എടപ്പാറ മല, പടിഞ്ഞാറ് പുലിക്കുന്നുമല, വടക്ക് കടപ്പുറ മല, തെക്ക് കനകക്കുന്നുമല. ഈ മലകൾ രാത്രികാലങ്ങളിൽ ദേവന് കാവൽ നിൽക്കുകയാണ്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടും അതിനുള്ളിൽ വരുന്ന 5 ഓളം വലിയ കാവുകൾ, ഭഗവാൻ അന്തിയുറങ്ങുന്നെന്ന് ജനം വിശ്വസിക്കുന്ന കണ്ണങ്ങാട്ട് മഠം, അരിഞ്ഞോട്ട് കാവ്, അതുപോലുള്ള കാവുകൾ നശിപ്പിച്ചുകൊണ്ടും ഒരു വിശ്വാസത്തെ യാതൊരു തരത്തിലും കണക്കാക്കാതെ ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തുന്നതിന് എവിടെ വെച്ചെങ്കിലും ഒരടി കിട്ടും. ആ അടിയുടെ ആദ്യത്തെ പ്രാരംഭ നീക്കമാണ് ഇതെന്നേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി പല കേസുകൾ വരാനുണ്ട്, പരിസ്ഥിതി കേസുകൾ വരാനുണ്ട്. ആ ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തിട്ടുണ്ട്, 21-ാം തീയതി ആ കേസ് വരികയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ജനത്തിന്റെ കൂടെ എന്നും ഈശ്വര സത്യം കാണും. അല്ലാതെ സമ്പത്തും അധികാര ദല്ലാളന്മാർക്കും മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന് ഒരു പൂർണ്ണമായ ഒരു തീരുമാനമാണ് ഈ അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട്. ഞങ്ങളുടെ സമരം ഇനിയും മുന്നോട്ട് തന്നെ പോകും. ഈ കെ ജി എസിന്റെ അല്ലെങ്കിൽ ഒരു വിമാനത്താവള കമ്പനിയുടെ നീക്കം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതം വരെ
ഈ സമരം മുന്നോട്ട് പോകും. അന്തിമ വിജയം ഇപ്പോൾ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. നന്ദി ശ്രീ ഇന്ദുചൂടൻ. ഇപ്പോൾ റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് ടെലിഫോണിലൂടെ. ശ്രീ അടൂർ പ്രകാശ്, ഈ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞു കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്തും വിമാനത്താവളത്തിനെതിരായ രീതിയിലുള്ള പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അഭിഭാഷക കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തെ കുറിച്ച് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അഭിഭാഷക കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി അതിൽ എന്ത് പരാമർശമാണ് നടത്തിയത് എന്ന് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത് ഭാവി തലമുറയ്ക്ക് മുഴുവൻ ഭീഷണിയാണ് ഈ വിമാനത്താവളം വരുന്നത് എന്നാണ്. അത് അത് തന്നെ ഞാൻ പറയുന്നു. റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യം എന്തായാലും ഇല്ല. ഏതായാലും ഒരു കാര്യമുള്ളത്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കാര്യത്തെ കുറിച്ച് തീർച്ചയായും വിദഗ്ധരായിട്ടുള്ള നിയമ ഉപദേശകരുമായി നിയമ ഉപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. നന്ദി ശ്രീ അടൂർ പ്രകാശ് പ്രതികരിച്ചതിന്. ന്യൂസ് പ്രൈം ടൈം തുടരും മറ്റു വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം.